ശ്രീജേഷ് ടി പിയുടെ ചാരപിടിച്ചാത്തൻ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇന്ന് വേദിയിൽ നടക്കുന്നത്. അഞ്ച് നോവല്ലകളുടെ ഒരു സമാഹാരമാണിത്. വായനക്കാരൻ തന്നെ സ്വയം കഥാപാത്രമായി മാറുന്നൊരു ഇന്ദ്രജാലമുള്ള അഞ്ച് നോവലുകളുടെ ഒരു സമാഹാരമാണിത്. ഔദ്യോഗികമായി സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യമാണ് എനിക്കുള്ളത്. വളരെ ചുരുക്കത്തിൽ അത് നിർവഹിക്കുകയാണ്. പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്ന മലയാളത്തിലെ പ്രിയ യുവ എഴുത്തുകാരായ രഞ്ജു കിളിമാനൂർ, ശ്രീ എസ് ആദർശ്, എഴുത്തുകാരനായ ശ്രീജേഷ് ടി പി എന്നിവരെ മനോരമ ബുക്സിൻ്റെയും സംഘാടക സമിതിയുടെയും പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് പുസ്തക പ്രകാശനമാണ്. പ്രകാശനം നിർവഹിക്കുന്നതിനായി ശ്രീ രഞ്ജുവിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ആദർശസിനെയും സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു. ലഘുപ്രഭാഷണത്തിനായി ശ്രീ രഞ്ജുവിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ആദ്യമായി ഈ ഒരു ഫംഗ്ഷന് വേണ്ടി എന്നെ വിളിച്ച ശ്രീജേഷ് ടി പിക്ക്, അതുപോലെ തന്നെ മനോരമയുടെ മലയാള മനോരമയുടെ പബ്ലിഷിംഗ് കമ്പനി ഇവരുടെ എല്ലാവരുടെയും പിന്നെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ മലയാള സാഹിത്യത്തിൽ ക്രൈം ഫിക്ഷൻ കുറച്ച് ശക്തമായിട്ട് വരുന്നൊരു കാലഘട്ടമാണിത്. അപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ നോവലുകൾ ഈ ഒരു സമയത്ത്, അതായത് ഇപ്പോൾ ശ്രീജേഷ് ടി പിയുടെ തന്നെ ആദ്യത്തെ പുസ്തകം നാൽവർ ചിഹ്നത്തിൻ്റെ നാൽവർ സംഘത്തിൻ്റെ മരണക്കണക്ക് എന്ന് പറയുന്ന പുസ്തകം വായിച്ച ആളാണ് ഞാൻ. അതിമനോഹരമായിട്ടായിരുന്നു ശ്രീജേഷ് ടി പി ആ ഒരു പുസ്തകം എഴുതിയിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പുസ്തകത്തിലൂടെയും പുള്ളി മലയാള സാഹിത്യത്തിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭാവന തന്നെ നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ. തീർച്ചയായിട്ടും ഞാനിത് വായിച്ചിട്ട് അതിൻ്റേതായ അഭിപ്രായം കാര്യങ്ങളും എല്ലാം അറിയിക്കുന്നതാണ്. നമസ്കാരം. കൂടുതലൊന്നും പറയാനില്ല. നമസ്കാരം. നമ്മുടെ മനോരമ ബുക്സ് പുറത്തിറക്കുന്ന ശ്രീജേഷിൻ്റെ പുതിയ പുസ്തകം, ശ്രീജേഷിൻ്റെ ആദ്യത്തെ പുസ്തകം ഡി സി ബുക്സാണ് പുറത്തിറക്കിയത്. ഡി സി ബുക്സിലെ നാൽവർ സംഘത്തിൻ്റെ മരണക്കണക്കെന്ന് പറയുന്ന പുസ്തകമായിരുന്നു അത്. ഞാൻ വായിക്കുന്ന സമയത്ത് എനിക്ക് ശ്രീജേഷിനെ പരിചയമില്ലായിരുന്നു. പക്ഷേ ഈ കുറച്ച് കാലം മുമ്പ് വരെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ക്രൈം ഫിക്ഷൻ നോവലുകളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ ആശയങ്ങളും ആഖ്യാന ശൈലിയും കൊണ്ടുവരാൻ ഇപ്പോഴത്തെ പുതിയ, അതായത് ഇപ്പോൾ വേദിയിലിരിക്കുന്ന രഞ്ജു ആയാലും ശ്രീജേഷ് ആയാലും രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള പാതകൾ വെട്ടി തുറന്നിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ശ്രീജേഷിൻ്റെ പുസ്തകം നാൽവർ സംഘത്തിൻ്റെ മരണക്കണക്ക് ഡി സിയുടെ ബെസ്റ്റ് സെല്ലർ ബുക്കുകളിലൊന്നായിരുന്നു. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് ശ്രീജേഷിനെ വിളിച്ച് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ശ്രീജേഷ് കണ്ണൂരുകാരനായിരുന്നുകൊണ്ട് എനിക്ക് ശ്രീജേഷിൻ്റെ നമ്പറൊന്നും കയ്യിലില്ലായിരുന്നു. പിന്നീട് ഞാൻ ഫേസ്ബുക്കിലൂടെയാണ് ശ്രീജേഷിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്നാൽ, സാധാരണ നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഈ ക്രൈം ഫിക്ഷൻ നോവലുകൾക്ക് എപ്പോഴും രണ്ടാം സ്ഥാനത്താണ്, രണ്ടാം വരിയിലാണ് ഇരിപ്പിടം. മുഖ്യധാര നോവലുകൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ബുദ്ധിജീവികൾ എഴുതുന്ന നോവലുകൾക്ക് കിട്ടുന്ന ഒരു സ്ഥാനം നമ്മുടെ ക്രൈം ഫിക്ഷൻ നോവലുകൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പരിമിതി ഉണ്ടായിരുന്നു. അതിന് കാരണവുമുണ്ട്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എഴുത്തിൻ്റെ ക്വാളിറ്റിയും കഴിഞ്ഞ കുറേ കാലം വരെ ആ ഒരു ലെവലിലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും. പക്ഷേ നമ്മൾ ആഗോള സാഹിത്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ലോക സാഹിത്യത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിലെ ബെസ്റ്റ് സെല്ലറായാലും ഏറ്റവും മുൻനിരയിൽ ആഘോഷിക്കപ്പെടുന്ന ബുക്കുകളായാലും ഇതെല്ലാം ത്രില്ലർ ബുക്കുകൾ തന്നെയാണ്. ഇപ്പോൾ ഡാൻ ബ്രൗണിൻ്റെ ഡാവിഞ്ചി കോഡിനോളം വിറ്റഴിഞ്ഞിട്ടുള്ള ഒരു പുസ്തകവും ലോകത്ത് വേറെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് ആഘോഷിക്കപ്പെടുന്നതാണ് ക്രൈം ത്രില്ലറുകൾ. എന്നാൽ മലയാളത്തിലേക്ക് വരുമ്പോൾ ഇത് നേരെ എൻ്റെ കയ്യിൽ ഡിഫറൻ്റ് ആണ്. കാരണം ക്രൈം ഫിക്ഷൻ എഴുതുന്നവർക്ക് അല്ലെങ്കിൽ അത്രയ്ക്കൊരു ബൗദ്ധികമായിട്ട് എഴുതുന്നവർക്ക് മാത്രമേ അംഗീകാരങ്ങൾ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അവർ മാത്രമേ അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളൊരു സ്ഥാനത്ത് നിന്നുള്ളൊരു മാറ്റമാണ്. ഇതിലേറ്റവും ഇപ്പം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുഖ്യധാര പബ്ലിഷേഴ്സ്, അതായത് ഇപ്പോൾ മനോരമയാണ് ചാരവടി ചാത്തൻ എന്ന് പറയുന്ന പുസ്തകം ഇറക്കുന്നത്, മാതൃഭൂമിയാണ് രഞ്ജുവിൻ്റെ BC 261 എന്ന് പറയുന്ന പുസ്തകം ഇറക്കിയിരിക്കുന്നത്, ഡി സി ആണ് ശ്രീജേഷിൻ്റെ മറ്റൊരു പുസ്തകം ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ മലയാളത്തിലെ തന്നെ പ്രമുഖ പബ്ലിഷേഴ്സ് ഈ പുസ്തകങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ മുന്നോട്ട് വരുന്നതും കൂടുതൽ, അതായത് ഇപ്പോൾ എങ്ങനെ നോക്കിയാലും ബെസ്റ്റ് സെല്ലിംഗ് പട്ടികയിൽ ഇതിലേതെങ്കിലുമൊക്കെ പുസ്തകങ്ങളെ സ്ഥാനം പിടിക്കുന്നു എന്നുള്ളതും മലയാളത്തിലും
നമ്മൾ മാറി ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇതായിട്ട് വേണം നമ്മൾ കാണാൻ, ഒരു സിമ്പിളായിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ശ്രീജേഷിൻ്റെ ഈ പുസ്തകം ശ്രീജേഷിൻ്റെ ആദ്യത്തെ പുസ്തകം പോലെ തന്നെ ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ഇടം പിടിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശ്രീജേഷിന് ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ കഴിയട്ടെ. മനോരമ ബുക്സ് അതായത് പുതിയ എഴുത്തുകാരെയും ക്രൈം ഫിക്ഷൻ നോവലുകൾ അല്ലെങ്കിൽ ത്രില്ലർ നോവലുകളെയും പ്രോത്സാഹിപ്പിക്കാൻ മനോരമ ബുക്സ് കാണിച്ച ആ ആർജവത്തെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. സ്റ്റേജിൽ കയറില്ല എന്ന് സഞ്ജീവ് ഏട്ടൻ ഉറപ്പ് തന്നുകൊണ്ടാണ് ഞാൻ വന്നത്. ഇവിടെ എത്തുമ്പോഴത്തേക്കും അദ്ദേഹം കാലം മാറി. അപ്പം ആദ്യം തന്നെ എൻ്റെ പുസ്തകം തിരഞ്ഞെടുത്ത മനോരമ ബുക്സിനോടും എഡിറ്റോറിയൽ ടീമിനോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. പിന്നെ തിരക്കിനിടയിലും ഈ ഒരു പ്രകാശന ചടങ്ങിന് വേണ്ടി വന്ന എഴുത്തുകാരായ രഞ്ജുവിനോടും ആദർശ ഏട്ടനോടുമുള്ള നന്ദി പറഞ്ഞാൽ തീരില്ല. പിന്നെ ഉള്ളത് സഞ്ജീവ് ഏട്ടനാണ്. നമ്മൾ എഴുതിയതും അല്ലെങ്കിൽ നമ്മുടെ എഡിറ്ററുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനും അതേ വേവ് ലെങ്ത്തിൽ മനസ്സിലാക്കുന്നൊരു എഡിറ്റർ ഉണ്ടാവുക തന്നെ ഒരു എഴുത്തുകാരന് വലിയ ഭാഗ്യമാണ്. അത്തരത്തിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ അർത്ഥത്തിൽ ഏറ്റെടുക്കുന്ന ഒരു എഡിറ്റർ ഉണ്ടായത് തന്നെയാണ് ഈ ബുക്കിൻ്റെ ഏറ്റവും വലിയൊരു ഔട്ട്പുട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് സഞ്ജീവ് ഏട്ടനോടും ഞാൻ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പുസ്തകം നിങ്ങളെല്ലാവരും വായിക്കണം. വ്യത്യസ്തമായൊരു വായന അനുഭവം ഇതിലൂടെ കിട്ടുമെന്ന് എനിക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പുസ്തക പ്രകാശന ചടങ്ങിന് പങ്കെടുത്ത എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പുസ്തക പ്രകാശന ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്.